ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത. ശാകുന്തളത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഈ പാഠഭാഗമെന്ന് പറയാം. മലയാള ശാകുന്തളം നമുക്ക് 10-ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കഥ ഇങ്ങനെയാണ്. വിശ്വാമിത്രൻ്റെയും മേനകയുടെയും മകളായിട്ടുള്ള ശാകുന്തളയെ തൻ്റെ മാതാപിതാക്കൾ കണ്വ മഹർഷി, മാലിനി നദീ തീരത്തുള്ള കണ്വ മഹർഷിയെ വളർത്താൻ ഏൽപ്പിക്കുന്നു. അദ്ദേഹം അവളെ വളർത്തി വലുതാക്കുന്നു. ആ സമയത്താണ് ഹസ്തിനപുരിയുടെ രാജാവായിട്ടുള്ള ദുഷ്യന്തൻ ഒരു യുദ്ധത്തിന് ശേഷം ആ കാട്ടിലൂടെ വരികയും അവിടെ വെച്ച് ശാകുന്തളയെ കണ്ട് ഇഷ്ടമാവുകയും അദ്ദേഹം ഗാന്ധർവവിധി പ്രകാരം, ഗാന്ധർവവിധി എന്ന് പറയുമ്പോൾ സ്ത്രീക്കും പുരുഷനും മാത്രം പരസ്പര സമ്മതത്തോടെ നടത്തുന്ന വിവാഹമാണ്, അങ്ങനെ ഗാന്ധർവവിധി പ്രകാരം അവളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. കുറച്ച് നാൾ ശകുന്തളയോടൊപ്പം കഴിഞ്ഞതിന് ശേഷം ദുഷ്യന്തൻ തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നു. ഉടനെ തന്നെ ശകുന്തളയെ കൂട്ടിക്കൊണ്ട് പോകാം എന്ന് വാക്ക് നൽകിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു മുദ്രമോതിരവും ഇവൾക്ക് നൽകുന്നുണ്ട്. അത് നൽകിയിട്ട് അദ്ദേഹം പോകുന്നു. അദ്ദേഹം പോയി കുറച്ച് നാളുകൾക്കകം തന്നെ ശകുന്തള മനസ്സിലാക്കുന്നു താൻ ഗർഭിണിയാണെന്ന്. അപ്പോൾ ആ സമയത്ത് ദുഷ്യന്തനെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്ന ശകുന്തള, ആ സമയത്താണ് കണ്ണു മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വളരെ കോപിഷ്ഠനായിട്ടുള്ള ദുർവാസാവ് മഹർഷി വരികയും കണ്ണു മഹർഷി എവിടെ എന്ന ചോദ്യത്തിന് ശകുന്തള അദ്ദേഹത്തെ ഗൗനിക്കാതെ, അല്ലെങ്കിൽ ഈ ദുഷ്യന്തൻ്റെ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ശകുന്തള ദുർവാസാവ് മഹർഷിയുടെ ചോദ്യം കേൾക്കാതെ ഇരിക്കുന്നു. ഈ ഒരു ദേഷ്യത്തിൽ അങ്ങനെ കേൾക്കാതെ അവൾ തിരിച്ചു മറുപടി പറയാതെ തന്നെ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഈ സാഹചര്യം കണ്ട ദുർവാസാവ് മഹർഷി പെട്ടെന്ന് തന്നെ അവളെ ശപിക്കുന്നു. നീ ഏതൊരുവിനെയാണോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ നിന്നെ മറന്നു പോകട്ടെ എന്ന് അവളെ ശപിക്കുന്നു. ഇത് കേട്ട് ഞെട്ടിത്തരച്ച ശകുന്തള അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കുകയും തന്നെ ശപിച്ചത് തിരിച്ചെടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. ശാപം എന്തായാലും ശാപം തന്നെയാണ്, ശപിച്ചത് മഹർഷിമാർ ശപിച്ചത് തന്നെയാണ്. പക്ഷെ അതിനൊരു മോചനം അദ്ദേഹം നൽകുന്നുണ്ട്. മുദ്ര കാണിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളം കാണിച്ചാൽ അവൻ നിന്നെ ഓർമ്മിക്കും എന്ന് അദ്ദേഹം ശാപം മുക്തി നൽകുകയും ചെയ്യുന്നു, ശാപത്തിൽ നിന്ന് മുക്തി നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ശകുന്തള ആ ഒരു ശാപത്തിൽ നിന്നും വിടവാങ്ങുന്നുവെങ്കിലും ഈ ശാപത്തിൻ്റെ അനന്തരഫലമായി ദുഷ്യന്തൻ ശകുന്തളയെ പൂർണ്ണമായും മറന്നുപോവുകയും ചെയ്യുന്നു. പിന്നീട് കണ്ണ മഹർഷിയുടെയും ആശ്രമത്തിലെ മറ്റ് അന്തേവാസികളുടെയും അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി ശകുന്തള ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്ന ശകുന്തളയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഈ പാഠഭാഗത്തുള്ളത്. പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് പോകാം. അതിനു മുൻപായി, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. കണ്ണാടി കാൺമോളവും പാഠസംഗ്രഹം. മഹാഭാരതം സംഭവപർവത്തിലെ ശകുന്തളോപാഖ്യാനമാണ് പാഠസന്ദർഭം. ഗാന്ധർവ വിധിപ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുന്നു. ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവ്വബന്ധം മറന്നുപോയതിനാൽ അവളെ കെട്ടവളെന്നു കരുതി ആക്ഷേപിക്കുന്നു. ആത്മാഭിമാനത്തിന് മുറിവേറ്റ ശകുന്തള തൻ്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന ശ്രമമാണ് കാവ്യഭാഗത്തുള്ളത്. ശകുന്തളയോടുള്ള ദുഷ്യന്തൻ്റെ ശകാര വാക്കുകളോടെയാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത്. ദുഷ്യന്തൻ ശകുന്തളയെ ധാർഷ്ട്യമുള്ളവളെന്നും വഴിപിടച്ചവളെന്നും സ്വർണ്ണാഭരണങ്ങളിലും മനോഹരമായ വസ്ത്രങ്ങളിലും മയങ്ങിപ്പോകുന്നവളെന്നും കുയിൽപേടയെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടതുകൊണ്ട് വളർത്തുദോഷം ഉള്ളവളാണെന്നും ആക്ഷേപിക്കുന്നു. ദുഷ്യന്തൻ്റെ നിന്ദാവചനങ്ങൾ കേട്ട് ലജ്ജിതയായ ശകുന്തള തൻ്റെ ആത്മാഭിമാനവും ശ്രേഷ്ഠതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പണ്ഡിതോജ്വലമായ ഭാഷയിൽ ദുഷ്യന്തന് മറുപടി കൊടുക്കുന്നു. അന്യരുടെ കടുകുമണി പോലെയുള്ള ദോഷങ്ങൾ പോലും കണ്ടെത്തുന്ന ദുഷ്യന്തൻ തൻ്റെ തന്നെ വലിയ ദോഷങ്ങൾ തിരിച്ചറിയുന്നില്ലെന്നും കേവലം ഭൂമിയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ദുഷ്യന്തൻ്റെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഭൂമിയിലും ആകാശത്തിലും ഒരുപോലെ സഞ്ചരിക്കാൻ സാധിക്കുന്ന തൻ്റെ ജന്മമെന്നും ശകുന്തള പറയുന്നു. മേരുപർവ്വതവും കടുകും തമ്മിലുള്ള അന്തരം നമ്മൾ തമ്മിലുണ്ടെന്നും ഒട്ടും അറിവില്ലാത്തവനെ പോലെയാണ് ദുഷ്യന്തൻ സംസാരിക്കുന്നതെന്നും ശകുന്തള ചൂണ്ടിക്കാട്ടുന്നു.
തുടർന്ന് ശകുന്തള സജ്ജനങ്ങളും ദുർജനങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് വളരെ തത്വചിന്താത്മകമായി സംസാരിക്കുന്നു. സ്വന്തം വൈരൂപ്യം തിരിച്ചറിയാത്ത ദുർജനങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുകയും സ്വന്തം കുറ്റങ്ങൾ തിരിച്ചറിയുകയില്ലെന്നും സജ്ജനങ്ങൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തി നിന്ദിക്കുകയില്ലെന്നും ശകുന്തള പറയുന്നു. തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലും വീണ്ടും മണ്ണിൽ കളിച്ച് സന്തോഷം കണ്ടെത്തുന്ന മതയാനയെ പോലെയാണ് നല്ല ആളുകളെ നിന്ദിച്ച് സന്തോഷം കണ്ടെത്തുന്ന ദുർജനങ്ങളെന്നും ശകുന്തള ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ സത്യധർമ്മങ്ങൾ വെടിഞ്ഞ പുരുഷനെ ക്രുദ്ധനായ സർപ്പത്തേക്കാൾ പ്രേടിക്കണമെന്നും അറിവില്ലാത്തവനായ അവനോട് പണ്ഡിതന്മാർ ശുഭാശുഭ കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ നിന്നും അശുഭം മാത്രമേ അവൻ ഗ്രഹിക്കുകയുള്ളൂ എന്നും പാലും വെള്ളവും കലർത്തി നൽകിയാൽ അതിൽ നിന്ന് അരയന്നം പാൽ മാത്രം വേർതിരിച്ചു കുടിക്കുന്നത് പോലെ മനസ്സിൽ നന്മയുള്ളവർ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുമെന്നും ശകുന്തള ദുഷ്യന്തനോട് പറയുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ച ദുഷ്യന്തനോട് ശകുന്തള ഇപ്രകാരം പറയുന്ന സമയത്ത് ആകാശത്ത് നിന്ന് അശരീരി ഉണ്ടാവുകയും ദേവസ്ത്രീ സമമായ ശകുന്തളയെയും സ്വന്തം പുത്രനെയും സ്വീകരിക്കാൻ ദുഷ്യന്തനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. രാജ്യഭരണം വൈകാതെ മകനെ ഏൽപ്പിക്കണമെന്നും മകൻ ഭരതൻ എന്ന പേരിൽ പ്രസിദ്ധനായിത്തീരുമെന്നും അശരീരിയിൽ പറയുന്നു. ദേവന്മാരുടെ വാക്കുകൾ ദുഷ്യന്തൻ ശിരസാവഹിക്കുന്നു. തുടർന്ന് ശകുന്തള ഭർത്താവിനോടൊപ്പം സന്തോഷപൂർവ്വം കഴിയുന്നു.